മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കൂട്ടുവിചിന്തനത്തിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള ഭാഗങ്ങളാണ്. ഈ ഭാഗത്തിൽ പറയുന്നത് ബദിരനും മൂകനുമായ ഒരു മനുഷ്യന് കർത്താവ് സൗഖ്യം നൽകുന്നതിനെ കുറിച്ചാണ്. ഈ ഭാഗത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മുടെ കൂട്ടുകാരുമായി ചർച്ച ചെയ്യാം. കഴിഞ്ഞ ആഴ്ചത്തെ സുവിശേഷങ്ങളിലൊക്കെ നാം കണ്ടുകൊണ്ടിരുന്നത് യേശു അപ്പം വർദ്ധിപ്പിക്കുന്നതും അപ്പത്തെക്കുറിച്ച് സംസാരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതുകഴിഞ്ഞ് യേശു പാരമ്പര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ യേശു ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ വിജാതീയത ഇടയിലേക്ക് യേശു കടന്നു വരികയാണ്. അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനും ദൈവവചന പ്രഘോഷണത്തിനുമായിട്ട് യേശു കടന്നു വരികയാണ്. വിജാതീയരെന്ന് വെച്ചാൽ യേശുവിൻ്റെ വചനത്തെ അംഗീകരിക്കാത്ത ഒരു കൂട്ടം ജനങ്ങളായിരുന്നു. അവരുടെ ഇടയിൽ യേശു ആദ്യം പ്രവർത്തിക്കുന്ന അത്ഭുതം എന്ന് വെച്ചാൽ സീറോഫിനേഷ്യൻ സ്ത്രീയുടെ മകളെ പിശാചിൽ നിന്നും മാറ്റിയെടുക്കുകയാണ്. പിശാചിൻ്റെ ആ ഒരു വലയത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്ന ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു. അതിനുശേഷം രണ്ടാമതായി യേശു പ്രവർത്തിക്കുന്ന അത്ഭുതമാണ് ഇന്നത്തെ സുവിശേഷം. യേശു ഗലീലയിലെ കടൽ തീരത്ത് കൂടി നടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ജനക്കൂട്ടം ഒരു ബദിരനും മൂകനുമായ ഒരു വ്യക്തിയെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴത്തേക്കും യേശു അയാളുടെ ചെവികളിൽ വിരലുകൾ ഇടുകയും അയാളുടെ നാവിൽ തുപ്പൽ കൊണ്ട് സ്പർശിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും അയാളുടെ എന്നിട്ട് യേശു സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ആ വചനത്തിൻ്റെ ശക്തിയാൽ അയാളുടെ ചെവികൾ തുറക്കപ്പെടുകയും നാവിലെ കെട്ടുകൾ അഴിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ പ്രസ്തുത ഭാഗം. എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഈ ഒരു തിരുവചനം കൊണ്ടാണ് ഈശു വിജാതീയനായ ബദിരനും മൂകനുമായ ആ ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്നത്. ഈ ഒരു വാക്ക് നമ്മിൽ ഒരു വലിയൊരു സന്ദേശം നൽകുന്നുണ്ട്. നമ്മളിൽ ഓരോരുത്തരിലും ഒരു തുറന്ന ഹൃദയം വേണമെന്നുള്ള സന്ദേശമാണ് ഇത് നമുക്ക് ഓരോരുത്തർക്കും തരുന്നത്. ഈ ഒരു സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിളിൽ ഉടനീളം നമുക്ക് ഉദാഹരണങ്ങളും ലഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഉദാഹരണം എടുക്കാൻ സാധിക്കുന്നത് പുറപ്പാട് സംഭവത്തിലെ ഫറവോ. ഫറവോയുടെ ഹൃദയം കഠിനമാകുന്ന നേരത്ത് അവിടെ ആപത്തിൻ്റെ ഘട്ടമാണ് വരുന്നത്. അതുപോലെ ഈ ഒരു ഹൃദയം കഠിനമാകുക, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഭയം വരിക, അല്ലെങ്കിൽ ഹൃദയം കുറ്റപ്പെടുത്തുക, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ഹൃദയത്തിലോട്ട് വരുമ്പോൾ അവിടെ ഒരു ആപത്ത് അല്ലെങ്കിൽ പാപത്തിൻ്റെ സൂചനയാണ് വരുന്നത്. നേരെ മറിച്ച് അവിടെ തുറവിയുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ അത് നമുക്ക് വചനത്തെ സ്വീകരിക്കാനുള്ള ഒരു മാർഗമാണ്. തുറവിയുള്ള ഹൃദയത്തിന് മാത്രമേ വചനത്തെ സ്വീകരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ വചന എന്ന് പറയുന്നത് തന്നെ ഈശോ ആണ്. അപ്പോൾ ആ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമ്മുടെ സഹോദരന്മാർക്ക് എല്ലാവർക്കും നമുക്കൊരു നല്ല മാതൃകയായിട്ട്, അതായത് അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനും അവരെ സഹായിക്കാനും ഒക്കെ നമുക്ക് കാരണമായിട്ട് തീരും. അപ്പോൾ ഈ ഒരു വചനത്തിലൂടെ അത് കർത്താവ് പറയുന്നത് തുറവിയുള്ള ഒരു ഹൃദയം വേണമെന്നാണ്. അതുപോലെ തന്നെ 2-ാം അധ്യായം നാം നേരത്തെ വായിച്ചു കേട്ടതാ, പിശാചു ബാധിച്ച വ്യക്തിയെ യേശു സുഖപ്പെടുത്തുന്നത്. അന്ന് അത്ഭുതം കണ്ടതിന് ശേഷം യേശു ആരാണെന്നും എന്താണെന്നും അവർ തിരിച്ചറിയുന്നുണ്ട്. അതിനുശേഷം യേശുവിടെ എത്തുമ്പോൾ യേശു അവർ ഹൃദയം തുറന്ന് സ്വീകരിക്കുന്നു. അതുപോലെ ഈ മനുഷ്യനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവൻ സുഖപ്പെടുത്താനായിട്ട് അവൻ്റെ മേൽ കൈവയ്ക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യനെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് യേശുവിടെ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അയാളെ മാറ്റി നിർത്തുന്നു, അയാളുടെ ചെവിയിൽ വിരലുകളിടുന്നു, യേശു വിരലിൽ തുപ്പുന്നു, ആ തുപ്പ് കൊണ്ട് അയാളുടെ നാവിനെ സ്പർശിക്കുന്നു, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു, നെടുവീർപ്പെടുന്നു, എഫാത്ത എന്ന വാക്കുച്ചിരിക്കുന്നു. ഇവിടെ യേശു കുറച്ചധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. യേശുവിന് വേണമെങ്കിൽ ഒരൊറ്റ വാക്കുകൊണ്ട് അയാളെ സുഖപ്പെടുത്താമായിരുന്നു. പക്ഷേ അയാൾക്ക് കേൾക്കാനും പറ്റത്തില്ല, സംസാരിക്കാനും പറ്റത്തില്ല. അപ്പോൾ യേശു അയാളിൽ എന്താണോ പ്രവർത്തിക്കുന്നത്, അയാളുടെ സ്പർശനം വഴി യേശുവിൽ എന്താണോ മാറ്റം ഉണ്ടാകുന്നത്, അയാൾക്ക് അനുഭവവേദ്യമാകണം. അതുകൊണ്ടായിരിക്കും അന്ന് യേശുവിന് അവർക്ക് രോഗസൗഖ്യം ലഭിക്കാനെല്ലാം സ്പർശനം വഴി അവർക്ക് അന്ന് നേരിട്ട് ലഭിച്ചിരുന്നു. ഇന്നും യേശു നമ്മെ സ്പർശിക്കുന്നുണ്ട്. ദിവ്യകാരുണ്യം വഴിയും വിശുദ്ധ തൈലം വഴിയും ഒക്കെ ഇന്നും യേശു നമ്മെ സ്പർശിക്കുന്നുണ്ട്. ആ സ്പർശം നമുക്ക് അനുഭവവേദ്യമാകാത്തത് എന്തുകൊണ്ടെന്ന് നാം സ്വയം ചിന്തിക്കുക. നാം എന്തുമാത്രം ഭാവാവസ്ഥയിലാണ്, യേശുവിൽ നിന്ന് നാം എന്തുമാത്രം അകലെയാണ് ആയി പോകുന്നത്, നമ്മുടെ ചിന്തയും പ്രവൃത്തികളും എന്തുമാത്രം ശരിയാക്കേണ്ടിയിരിക്കുന്നു എന്ന് നാം സ്വയം ചിന്തിക്കുക. ഈ ഭാഗത്തിൽ ക്രിസ്തു നമ്മോട് എന്താണ് പറയുന്നത്? ഇവിടെ ഈ വ്യക്തി ബദിരനാണ്. അയാൾക്ക് സംസാരത്തിന് തടസ്സമുണ്ട്, അതായത് കുറവുകളുള്ള ഒരു വ്യക്തിയാണ്. ഈ കുറവുകളുള്ളത് കൊണ്ടാണ് അയാളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനൊരു അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി, നമ്മുടെ ജീവിതത്തിലും കുറവുകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, വേദനകളുണ്ട്. എന്നാൽ ഈ അവസ്ഥകളിലൂടെ നാം കടന്നു പോകുമ്പോൾ എപ്പോഴെങ്കിലും നാം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ?
ഇല്ലല്ലേ, പലപ്പോഴും നാം നമ്മുടെ കുറവുകളെയും ദുഃഖങ്ങളെയും പഴിചാരി വിധിയെ കുറ്റം പറയാറാണ് സാധാരണ നാം ചെയ്യുന്നത്. എന്നാൽ ഈശോ നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ കുറവുകളും ദുഃഖങ്ങളും എല്ലാം ഈശോയുടെ മുന്നിൽ ഇറക്കി വയ്ക്കണം, അല്ലെങ്കിൽ ഏറ്റുപറയണം എന്നാണ്. എങ്കിൽ മാത്രമേ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഇവിടെ ബധിരതയും സംസാരത്തിനുള്ള ഈ വൈകല്യമൊക്കെ ശാരീരികമായ വൈകല്യങ്ങളിൽ പെടുന്നതാണ്. നമ്മുടെ ജീവിതങ്ങളിലൊന്നും നോക്കി നമുക്ക് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, സംസാരിക്കാൻ ശേഷിയുണ്ട്. എന്നാൽ നാം അവയെല്ലാം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? നല്ല കാര്യങ്ങളാണോ കേൾക്കുന്നത്, കാണുന്നത്, സംസാരിക്കുന്നത് എന്ന് നാം ഒന്ന് ആത്മപരിശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നല്ല കാര്യങ്ങൾ കേട്ടാൽ, നല്ല കാര്യങ്ങൾ സംസാരിച്ചാലേ, നല്ല കാര്യങ്ങൾ കാണുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സാധിക്കൂ. അങ്ങനൊരു ജീവിതത്തിലൂടെ നമുക്ക് കടന്നു പോകുമ്പോഴാണ് ദൈവീക അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഈ ദിവസങ്ങൾ നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം.